ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് പവർ എന്നാണ് കുറേ പേർക്ക് സംശയമുണ്ടാകും എന്താണ് ഈ എച്ച് പി ബി എച്ച് പി തുടങ്ങിയ കാര്യങ്ങൾ ഈ പവറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് അടക്കാം പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ് അതായത് പ്രവൃത്തിയുടെ നിരക്ക് അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര പ്രവൃത്തി ചെയ്യുന്നു അതാണ് പവർ വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത് ഇനി നമ്മൾ വണ്ടിയുടെ കാര്യമെടുത്താൽ ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ സി സി ടോർക്ക് പവർ നമ്മൾ എൻജിൻ സി കുറിച്ചും ടോർക്കിനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ പോയി കാണുക ഇനി നമ്മൾക്ക് പവറിനെ കുറിച്ച് പറയാം പവർ എന്ന് വച്ചാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതിനെയാണ് കൂടുതൽ പവർ എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പ്രവൃത്തി ചെയ്യണം പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം എന്നാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് പവർ കൂടിയ വാഹനങ്ങൾക്കായിരിക്കും ടോപ്പ് സ്പീഡും ആക്സിലറേഷനും കൂടുതൽ പെട്രോൾ എൻജിനുകൾക്കാണ് ഡീസൽ എൻജിനുകളെ അപേക്ഷിച്ച് പവർ കൂടുതൽ എന്നാൽ ടോർക്കിൻ്റെ കാര്യം നേരെ തിരിച്ചാണ് ഡീസൽ എൻജിനുകൾക്കായിരിക്കും ടോർക്ക് കൂടുതൽ ഡീസൽ എൻജിനുകൾക്ക് പവർ കുറവായിരിക്കും കൂടുതൽ പവറില്ല പവറുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ സ്പീഡ് ഉണ്ടാവും ഒരു സ്പീഡിൽ പോകാൻ ഒരു വണ്ടിക്കാവശ്യം പവറാണ് ടോർക്കല്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വർക്ക് ചെയ്ത ആൾക്കാണ് പവർ കൂടുതൽ അതുകൊണ്ട് കൂടുതൽ വേഗത്തിൽ പോകുന്ന വാഹനത്തിനായിരിക്കും പവർ കൂടുതൽ കൂടുതൽ വേഗത്തിൽ പോകേണ്ട ആവശ്യമുള്ള വാഹനങ്ങൾക്കാണ് കൂടുതൽ പവർ ആവശ്യം എന്നാൽ ഡീസൽ എൻജിനുകൾ കൂടുതലായും ബസ് ലോറി മുതലായ വാഹനങ്ങളിലായിരിക്കും ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിന് ഉപയോഗിക്കുന്ന വാഹനത്തിന് ലോഡിംഗ് കപ്പാസിറ്റിയാണ് കൂടുതൽ അവിടെ പവർ അല്ല ടോർക്കാണ് ആവശ്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ടോർക്ക് കൂടിയ എൻജിനുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ പവറിൻ്റെ കാര്യം എടുത്താൽ പവർ കൂടുമ്പോൾ സ്പീഡാണ് കൂടുന്നത് ഒരു ഫോർ സ്ട്രോക്ക് എൻജിൻ്റെ കാര്യമെടുത്താൽ അതിൻ്റെ നാല് സ്ട്രോക്കിലും കൂടി കെട്ടുന്ന കാര്യമാണ് പവർ അതായത് ഒന്നാമത്തെ സ്ട്രോക്കും രണ്ടാമത്തെ സ്ട്രോക്കും മൂന്നാമത്തെ സ്ട്രോക്കും നാലാമത്തെ സ്ട്രോക്കും കൂടി ആകെ കിട്ടുന്ന പവറിനെയാണ് എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് എൻജിൻ്റെ പവർ കൂട്ടാൻ കൂടുതൽ ഫ്യുവലിനെ കത്തിക്കണം കൂടുതൽ ഫ്യുവലിനെ കത്തിച്ചാൽ മാത്രമേ കൂടുതൽ പവർ ലഭിക്കുകയുള്ളൂ പെട്രോൾ എൻജിനുകൾക്ക് ഡീസൽ എൻജിനുകളെക്കാളും ആർ പി എം കൂടുതലായിരിക്കും ആർ പി എം കൂടുമ്പോഴാണ് പവർ കൂടുന്നത് അതുകൊണ്ട് തന്നെ ഒരു വണ്ടിയുടെ മാക്സിമം പവർ അതിൻ്റെ ഏകദേശം ടോപ്പ് ആർ പി എമ്മിലായിരിക്കും ഡീസൽ എൻജിനുകൾക്ക് പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ആർ പി എം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഡീസൽ എൻജിനുകൾക്ക് പവറും കുറവാണ് ഇനി എന്തുകൊണ്ടാണ് പെട്രോൾ എൻജിനുകളിൽ പവർ കൂടാനുള്ള കാരണം എന്ന് പറയാം പെട്രോൾ എൻജിനുകളിൽ ഡീസൽ എഞ്ചിനുകളെ അപേക്ഷിച്ച് സ്ട്രോക്ക് ലെങ്ത് വളരെ കുറവാണ് അതുകൊണ്ടാണ് കൂടുതൽ പവർ ലഭിക്കുന്നത് ഹിസ്റ്റണിന് കുറച്ച് ഭാഗത്ത് മാത്രമേ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാൽ ഡീസൽ എഞ്ചിനുകൾ സ്ട്രോക്ക് ലെങ്ത്ത് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ആർ പി എമ്മും കുറയുന്നത് അതുകൊണ്ട് തന്നെ പെട്രോൾ എൻജിനുകളിൽ സ്ട്രോക്ക് ലെങ്ത്ത് കുറവായത് കൊണ്ടാണ് പെട്രോൾ എൻജിനുകൾക്ക് കൂടുതൽ ആർ പി എം ലഭിക്കുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും ഉദാഹരണത്തിന് എൺപത്തിരണ്ട് ബി എച്ച് പി അറ്റ് ഫൈവ് തൗസൻഡ് ആർ പി എം അല്ലെങ്കിൽ ഹൺഡ്രഡ് ന്യൂട്രൻ മീറ്റർ ടോർക്ക് മറ്റ് ഫോർ തൗസൻഡ് ആർ പി എം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതെന്താണെന്ന് വെച്ചാൽ ഒരു എൻജിന് അതിൻ്റെ മാക്സിമം പവറും ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ആർ പി എമ്മിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആർ പി എം കൂടുന്നതിനനുസരിച്ച് പവറും ടോർക്കും കൂടിക്കൂടി വരും ആ ഒരു നിശ്ചിത ആർ പി എമ്മിന് ശേഷം പവർ കൂടുന്നില്ല ആ മാക്സിമം പവറും ടോർക്കും ലഭിക്കുന്ന ആ ഒരു പോയിൻ്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ആർ പി എമ്മിന് ശേഷം എൻജിൻ്റെ പവർ കൂടാത്തതെന്ന് പറയാം എൻജിൻ്റെ ആർ പി എം കൂടുന്നതിനനുസരിച്ച് എൻജിനിലേക്കുള്ള എയർ ഇൻടേക്കും എക്സോസ്റ്റ് എക്സോസ്റ്റും വർദ്ധിക്കും ഇതിനായി വളരെ പെട്ടെന്ന് തന്നെ വാൾവുകൾ ക്ലോസ് ചെയ്യുകയും തുറക്കുകയും ചെയ്യും ഈ സമയം കൂടുന്നതുകൊണ്ട് എൻജിന് ആവശ്യമായ എയർ സിലിണ്ടറിലേക്ക് എത്താത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഫ്യൂവൽ നല്ല രീതിയിൽ കത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ആർ പി എമ്മിന് ശേഷം പവർ കൂടുതലായി ലഭിക്കാത്തത് ഇത്രയും കാര്യമാണ് പവറിനെ കുറിച്ച് പറയാനുള്ളത് ഇനി പവറിൻ്റെ യൂണിറ്റുകളെ കുറിച്ച് പറയാം പവറിനെ സാധാരണയായി അറിയപ്പെടുന്നത് ബി എച്ച് പി ബ്രേക്ക് ഹോഴ്സ് പവർ അല്ലെങ്കിൽ പി എസ് കിലോവാട്ട് എച്ച് പി എന്നീ യൂണിറ്റുകളിലാണ് സാധാരണയായി പവറിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല ഒരാൾക്ക് പവറിനെ പവർ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി അണേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കും എന്നാൽ താങ്ക്സ് ഫോർ വാച്ചിങ്